നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSG-യും അർജന്റീൻ സൂപ്പർ താരം ലയണൽ മെസ്സിയും തമ്മിലുള്ള ബന്ധം വഷളായ വിവരം എല്ലാവർക്കും അറിയാവുന്നതാണ്. മെസ്സിയെ രണ്ടാഴ്ചത്തേക്ക് PSG സസ്പെൻഡ് ചെയ്തു എന്നാണ് ഫ്രഞ്ച് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റു മാധ്യമങ്ങളും അതിപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മെസ്സി ഈ സീസണോടുകൂടി PSG വിടും എന്ന റിപ്പോർട്ടും വന്നു കഴിഞ്ഞു. ഇപ്പം PSG-യുടെ ആരാധക കൂട്ടായ്മ കളക്റ്റീവ് അൾട്രാസ് PSG CUP ഇന്നലെ ഒരു ഗ്യാതറിങ് അനൗൺസ് ചെയ്തിരുന്നു. അത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഗ്യാതറിങ് ആയിരിക്കുമെന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. എന്നാൽ PSG ക്ലബിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിന് മുന്നിൽ തടിച്ചുകൂടി അവരുടെ മെമ്പേഴ്സ്, കളക്റ്റീവ് അൾട്രാസ് PSG മെമ്പേഴ്സ്, എന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. അക്കൂട്ടത്തിൽ വലിയ തെറിവിളികൾ നടത്തി. ലയണൽ മെസ്സി ഇപ്പോൾ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. മെസ്സിയുമായിട്ട് കുറേ നാളുകളായിട്ട് CUP നല്ല രൂപത്തിലല്ല. അതുകൊണ്ടൊക്കെ തന്നെ മെസ്സിയെ കൃത്യമായിട്ട് അവർ ടാർഗറ്റ് ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനെതിരെ വലിയ തെറി അഭിഷേകം തന്നെ ആ ആരാധക കൂട്ടം അവിടെ വെച്ച് നടത്തുകയുണ്ടായി. മെസ്സിയെ പറഞ്ഞു വിടണം, മെസ്സിയെ കൊണ്ട് മടുത്തു കഴിഞ്ഞു, ഇങ്ങനെയുള്ള ഈ ഒരു പണം മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇനി ക്ലബിൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാൻറ് ചെയ്യുന്നു. കൂടാതെ എഫ് വേർഡ് വെച്ചുള്ള തെറി ലയണൽ മെസ്സിയെ വിളിക്കുന്നു, സൺ ഓഫ് എ എന്ന് തുടങ്ങുന്ന തെറി ലയണൽ മെസ്സിയെ വിളിക്കുന്നു. അങ്ങനെയൊക്കെ വലിയ രൂപത്തിൽ മെസ്സിക്ക് മേൽ തെറി അഭിഷേകം നടത്തിക്കൊണ്ടുള്ള ചാൻറ്റുകളാണ് അവിടെ മുഴങ്ങിക്കേട്ടത്. മെസ്സിയെ കൂടാതെ മറ്റു താരങ്ങൾക്കെതിരെയും ഉണ്ടായിരുന്നു. അത് പ്രധാനമായും നെയ്മർക്കെതിരെയും വെരാറ്റിക്കെതിരെയും ഒക്കെ അവരുടെ ഭാഗത്തു നിന്ന് തെറിവിളികൾ തന്നെ നടന്നു. കൂടാതെ PSG പ്രസിഡന്റ് നാസർ അൽ ഖലീഫിക്കെതിരെയും അവരുടെ ഭാഗത്ത് നിന്ന് തെറിവിളിയുണ്ട്. എന്തായാലും വലിയ രൂപത്തിൽ തെറി അഭിഷേകം നടത്തുകയാണ് ഇന്നലെ CUP ചെയ്തിരിക്കുന്നത്. വീഡിയോ ശ്രമിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈകി റാഫ് ടോക്സ് വീണ്ടും എത്താം.